മുംബൈ ദർപ്പൺ ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക, അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എൻ്റെ ഭഗവാനെ, കഴിഞ്ഞ ജന്മത്ത് ഇതിനതൊക്കെ പാപം ഞാൻ എന്താണ് ചെയ്തത്? പറഞ്ഞിട്ട് കാര്യമില്ല, മുജന്മകർമ്മത്തിൻ്റെ ഫലം അനുഭവിച്ചല്ലേ തീരൂ. ഇങ്ങനെയൊക്കെ ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാറുമുണ്ട്. പക്ഷേ മുജന്മത്ത് നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണ് ഈ ജന്മത്തിൽ നമ്മൾ അനുഭവിക്കുന്നത് എന്ന് എങ്ങനെ അറിയുവാൻ സാധിക്കും? ജ്യോതിഷത്തിൽ ഇത് അറിയാനും വഴിയുണ്ട്. ഇതറിയാൻ വേണ്ടി ജാതകത്തിൽ രാഹു കേതുവിൻ്റെ പൊസിഷൻ നോക്കിയാൽ മതി. വീഡിയോയുടെ ഇൻട്രൊഡക്ഷൻ അല്പം വലുതാണ്, പക്ഷേ അതിൽ നിങ്ങൾക്ക് ഫലവത്തായ പല കാര്യങ്ങളും ഞാൻ പറയുന്നുണ്ട്. അതിനാൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നതായിരിക്കും കൂടുതലും ഫലപ്രദം. രാഹുവിനെക്കുറിച്ച് എല്ലാവരും പേടിയോടെയാണ് പറയുന്നതും ഓർക്കുന്നതും. പക്ഷേ ഇതിൻ്റെ ആവശ്യമില്ല. കലിയുഗത്തിലെ സമ്രാട്ടാണ് രാഹു. നമുക്ക് കഴിഞ്ഞ ജന്മത്തിലെ കർമ്മങ്ങളുടെ ഫലങ്ങൾ, അത് ശുഭമായാലും അശുഭമായാലും, രാഹു മുഖാന്തരമാണ് ലഭിക്കുന്നത്. പൊതുവെ പറയുകയാണെങ്കിൽ ജാതകത്തിലെ ഗ്രഹനില തന്നെ നമ്മുടെ കഴിഞ്ഞ ജന്മത്തെ കർമ്മമനുസരിച്ചായിരിക്കും ഉണ്ടാകുന്നത്. ചില ഗ്രഹങ്ങൾ നീചസ്ഥാനത്താണെങ്കിൽ മറ്റ് ചില ജാതകത്തിൽ ഉച്ചസ്ഥാനത്തായിരിക്കും. ചില ഗ്രഹം മൗഢ്യാവസ്ഥയിലാണെങ്കിൽ മറ്റ് ചിലത് വക്രഗതിയിലായിരിക്കും. ഇതെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ ജന്മത്തെ കർമ്മവും ഈ ജന്മത്ത് നമ്മൾ അനുഭവിക്കേണ്ട ഫലങ്ങളെയും കുറിച്ചാണ്. ഇതിൽ പ്രധാനപ്പെട്ട സ്ഥാനമാണ് രാഹുവിൻ്റേത്. രാഹു ജാതകത്തിൽ 1 മുതൽ 12 വരെയുള്ള ഭാവങ്ങളിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രഭാവങ്ങളെക്കുറിച്ചുള്ള ഒരു പരമ്പരയാണിത്. 12 പാർട്ടായിട്ടാണ് ഞാൻ ഇത് അവതരിപ്പിക്കുന്നത്. ജാതകത്തിൽ രാഹുവിൻ്റെ സ്ഥിതി ലഗ്നത്തിൽ നിന്നും നോക്കുന്നതായിരിക്കും ഉത്തമം. ചിലർക്ക് ലഗ്നം അറിയുവാൻ വിഷമമായിരിക്കും. കാരണം, ഒന്നുകിൽ ജാതകം എഴുതി കാണത്തില്ല, അല്ലെങ്കിൽ ജാതകം നഷ്ടപ്പെട്ട് കാണും. അങ്ങനെയുള്ളവർ കമൻ്റ് വഴി ജനന സമയം, ജനന തീയതി, മാസം, വർഷം, ജനനസ്ഥലം എന്നിവ അറിയിക്കുകയാണെങ്കിൽ അവരുടെ ലഗ്നം, രാഹുവിൻ്റെ സ്ഥിതി എന്നിവ അറിയിച്ചു തരുവാൻ ശ്രമിക്കുന്നതായിരിക്കും. ഇതിന് പൈസയൊന്നും തരേണ്ട ആവശ്യമില്ല, ഫ്രീ ആയിട്ട് ചെയ്തു തരുന്നതായിരിക്കും. ആദ്യമായി നമുക്ക് രാഹുവിനെക്കുറിച്ച് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമായിരിക്കും. ജാതകത്തിൽ രാഹുവിൻ്റെ സ്ഥിതി പല രീതിയിലുമായിരിക്കും. ചിലപ്പോൾ രാഹു തനിയെയായിരിക്കും നിൽക്കുന്നത്, ചിലപ്പോൾ മറ്റ് ഗ്രഹങ്ങളുമൊത്തായിരിക്കും നിൽക്കുന്നത്, ചിലപ്പോൾ മറ്റ് ഗ്രഹങ്ങളുടെ ദൃഷ്ടിയും രാഹുവിൽ പതിക്കുന്നുണ്ടായിരിക്കാം. ആ ഗ്രഹം ചിലപ്പോൾ മൗഢ്യാവസ്ഥയിലോ വക്രഗതിയിലോ ആകാം. ചിലപ്പോൾ നീചസ്ഥാനത്തു നിന്നായിരിക്കും ദൃഷ്ടി പതിപ്പിക്കുന്നത്. ഇതെല്ലാം തന്നെ രാഹുവിൻ്റെ പ്രഭാവത്തെ ബാധിക്കുന്നതുമായിരിക്കും. സൂര്യൻ ഏത് ഗ്രഹത്തിൻ്റെ ഒപ്പം നിൽക്കുന്നുവോ ആ ഗ്രഹം കമ്പസ്റ്റ്, അതായത് മൗഢ്യാവസ്ഥയിൽ ആകുന്നതായിരിക്കും. പക്ഷേ സൂര്യൻ രാഹുവിനോടൊപ്പം നിൽക്കുമ്പോൾ അവിടെ ഗ്രഹണദോഷമുണ്ടാകുന്നതും സൂര്യൻ ബലഹീനനാകുന്നതും രാഹു കൂടുതൽ ബലവാനാകുന്നതുമായിരിക്കും. രാഹു ചന്ദ്രനോടൊപ്പം നിൽക്കുമ്പോൾ ഗ്രഹണദോഷം, ചൊവ്വയോടൊപ്പം നിൽക്കുമ്പോൾ അങ്കാരകദോഷം, ബുധനോടൊപ്പം നിൽക്കുമ്പോൾ ജഡത്വദോഷം, അതായത് ബുദ്ധിഭ്രമം, ഗുരുവിനോടൊപ്പം നിൽക്കുമ്പോൾ ഗുരുചണ്ഡാളദോഷം, ശുക്രനോടൊപ്പം നിൽക്കുമ്പോൾ ലംബട്ട് യോഗം, ശനിയോടൊപ്പം നിൽക്കുമ്പോൾ പിശാചി യോഗം നിർമ്മിതമാകുന്നതാണ്. ഇനി നമുക്ക് മെയിൻ വീഡിയോയിലേക്ക് കടക്കാം. ഈ പരമ്പരയിലെ 8-ാമത്തെ വീഡിയോയാണിത്. ഇതുവരെയുള്ള വീഡിയോകളിൽ രാഹു ലഗ്നത്തിൽ നിന്നും 1 മുതൽ 7-ാം ഭാവം വരെ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രഭാവങ്ങളെക്കുറിച്ചായിരുന്നു പറഞ്ഞത്. ഈ വീഡിയോയിൽ ജാതകത്തിൽ രാഹു ലഗ്നത്തിൽ നിന്നും 8-ാം ഭാവത്തിൽ നിൽക്കുമ്പോഴത്തെ കാര്യങ്ങളെക്കുറിച്ചാണ് വിവരിക്കുന്നത്. രാഹു 8-ൽ നിൽക്കുമ്പോൾ ലഭിക്കുന്ന ഫലങ്ങൾ
കഴിഞ്ഞ ജന്മത്തിലെ കർമ്മങ്ങളുടെ ഈ ജന്മത്തിൽ ലഭിക്കുന്ന ഫലങ്ങൾ, ഇതിൽ രാഹുവിന് എന്താണ് കണക്ഷൻ എന്നുള്ളതിനെക്കുറിച്ചെല്ലാം വിശദമായി വിവരിക്കുന്നതായിരിക്കും. ഇത് ജാതകത്തിൽ രാഹു 8-ാം ഭാവത്തിൽ നിൽക്കുന്ന എല്ലാ രാശിക്കാരെയും സംബന്ധിച്ചിട്ടുള്ളതാണ്. ഞാനിവിടെ പറയുന്നത് ലഗ്നം അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ്. 8-ാം ഭാവത്തെ ജ്യോതിഷത്തിൽ ഗൂഢ രഹസ്യങ്ങളുടെ സ്ഥാനമായിട്ടാണ് വർണ്ണിച്ചിരിക്കുന്നത്. തന്ത്രമന്ത്രങ്ങൾ, അപ്രതീക്ഷിത സംഭവങ്ങൾ, അപ്രതീക്ഷിത ധനാഗമനം, കുടുംബസ്വത്ത്, ഇൻലോസ്, റിസർച്ച്, ആയുസ്, മൃത്യു, ഇതെല്ലാമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് 8-ാം ഭാവം. പൊതുവെ പറയുകയാണെങ്കിൽ നെഗറ്റീവ് കാര്യങ്ങളുടെ ഒരു കൂട്ടം തന്നെയാണ് 8-ാം ഭാവം. എങ്കിലും ചിലപ്പോൾ ചിലർക്ക് ഈ നെഗറ്റീവ് കാര്യങ്ങൾ പോസിറ്റീവായി മാറുന്നതുമാണ്. കലിയുഗത്തിലെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഗ്രഹങ്ങളിൽ ഒന്നാണ് രാഹു. അങ്ങനെയുള്ള രാഹു 8-ാം ഭാവത്തിൽ നിൽക്കുമ്പോഴത്തെ സ്ഥിതി എന്തായിരിക്കും? രാഹു 8-ാം ഭാവത്തിൽ എങ്ങനെ, എന്തുകൊണ്ട് എത്തിയെന്ന് നമുക്ക് നോക്കാം. ഇങ്ങനെയുള്ളവർ കഴിഞ്ഞ ജന്മത്തിൽ അകാല മൃത്യുവിനെ നേരിട്ട് കാണും. വർഗീയ ലഹളകൾ, ബോംബാക്രമണം, വാഹന അപകടങ്ങൾ, അതല്ലെങ്കിൽ കോവിഡ് മാതിരിയുള്ള രോഗം കാരണം മരിച്ചവർ, ഇങ്ങനെയൊക്കെ ഉള്ളവർ ആകാം. ഇവരുടെ പല ഇച്ഛകളും പൂർത്തിയാകുന്നതിന് മുൻപേ ഈ ലോകത്തോട് വിട പറയേണ്ടി വന്നു കാണും. ഇങ്ങനെയുള്ള ആത്മാക്കൾ വീണ്ടും ആക്സിഡൻ്റലായിട്ട് തന്നെ ആയിരിക്കും ജന്മമെടുക്കുന്നത്. ദമ്പതികൾ ആഗ്രഹിക്കാതെ പോലും ഗർഭമുണ്ടാകുന്നു. ഇത് പ്രകൃതിയുമായിട്ട് മത്സരിച്ചാണ് നിർബന്ധപൂർവം മനുഷ്യജന്മം എടുക്കുന്നത്. അതും കഴിഞ്ഞ ജന്മത്തിൽ ചെയ്യാൻ പറ്റാതെ പോയ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി. 8-ൽ രാഹു നിൽക്കുമ്പോൾ വളരെ പ്രഭാവങ്ങൾ ഉണ്ടാകുന്നതാണ്. ഇത് പോസിറ്റീവും നെഗറ്റീവും എല്ലാം ആകും. 8-ൽ രാഹു നിൽക്കുന്ന വ്യക്തിക്ക് എപ്പോഴും ഒരു അപകടഭീതി മനസ്സിൽ ഉണ്ടാകുന്നതായിരിക്കും. സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഏതോ ഒരു കോണിൽ കഴിഞ്ഞ ജന്മത്തെ ആക്സിഡൻറ്റിൻ്റെ കാര്യം നിൽക്കുന്നതിനാലാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ജാതകത്തിൽ രാഹു ലഗ്നത്തിൽ നിന്നും 8-ൽ നിൽക്കുന്നവരുടെ രാഹുവിൻ്റെ മഹാദേശ സമയത്ത് തീർച്ചയായും ആക്സിഡൻറ്റുകൾ ഉണ്ടാകുന്നതായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും സീരിയസ് ആയ രോഗം വരുന്നതായിരിക്കും. രാഹു ശുഭസ്ഥിതിയിലാണെങ്കിൽ ശുഭഗ്രഹങ്ങളുടെ ഒപ്പം നിൽക്കുകയോ ആ ഗ്രഹങ്ങളുടെ ദൃഷ്ടി പതിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ അപകടങ്ങളും രോഗങ്ങളും സീരിയസ് ആകുന്നതുമല്ലായിരിക്കും. 8-ൽ നിൽക്കുന്ന രാഹു പൂർവിക സ്വത്തുക്കൾ നൽകുന്നതായിരിക്കും. ഇൻലോസിൻ്റെ സൈഡിൽ നിന്നും ധനം ലഭിക്കുന്നതായിരിക്കും. അപ്രതീക്ഷിതമായും ധനാഗമനം ഉണ്ടാകുന്നതായിരിക്കും. ഇങ്ങനെയുള്ളവർ കഴിഞ്ഞ ജന്മത്തിൽ അവശരെയും മറ്റും പരോക്ഷമായി സഹായം ചെയ്തു കാണും. ആരുമറിയാതെ, ആരെയും അറിയിക്കാതെ രോഗത്തിനും മറ്റും സഹായം ചെയ്തു കാണും. അത് കാരണം ഈ ജന്മത്തിലും പരോക്ഷമായും അപ്രതീക്ഷിത സോഴ്സുകളിൽ കൂടെയും ധനം ലഭിക്കുന്നതായിരിക്കും. 8-ൽ രാഹു നിൽക്കുന്നവർ നിർബന്ധ ബുദ്ധിയുള്ളവരായിരിക്കും. തന്ത്ര മന്ത്ര പൂജാദി കാര്യങ്ങളിൽ കൂടുതൽ അഭിരുചി ഉള്ളവരുമായിരിക്കും. ഇനി രാഹുവിൻ്റെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. രാഹുവിൻ്റെ 5-ാം ദൃഷ്ടി വഹിക്കുന്നത് 12-ാം ഭാവത്തിലാണ്. ഇങ്ങനെയുള്ള വ്യക്തി കൂടുതൽ യാത്ര ചെയ്യുവാൻ ഇഷ്ടപ്പെടുന്നവനായിരിക്കും. വിദേശവുമായി നല്ല കണക്ഷനും ഉണ്ടായിരിക്കും. ചിലവുകൾ ചെയ്യുന്നതായിരിക്കും. ഇതിൽ ആശുപത്രി ചിലവുകളും ഉണ്ടായിരിക്കും. രാഹുവിൻ്റെ 7-ാം ദൃഷ്ടി വഹിക്കുന്നത് 2-ാം ഭാവത്തിലാണ്. 2-ാം ഭാവം ധനം, വാണി, കുടുംബം എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പണം നല്ലപോലെ വരുമെങ്കിലും ഇവർക്ക് വലിയ ബാങ്ക് ബാലൻസ് ഉണ്ടായിരിക്കുന്നതല്ല. നിക്ഷേപങ്ങളും മറ്റും ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ എന്തെങ്കിലും മറ്റ് എമർജൻസി ഉണ്ടാകുന്നതും ആ പണം അവിടെ ചിലവാകുന്നതുമായിരിക്കും. രാഹു ശുഭസ്ഥിതിയിലാണെങ്കിൽ ഇവരുടെ വാണി വളരെ സ്വീറ്റായിരിക്കും. മറിച്ചാണെങ്കിൽ എന്ത് പറഞ്ഞാലും അത് മറ്റുള്ളവരെ ഹർട്ട് ചെയ്യുന്ന രീതിയിലുമായിരിക്കും. ഇവരുടെ വാക്കുകൾ, അത് ശാപമായാലും അനുഗ്രഹമായാലും, ഉടനെ ഫലിക്കുന്നതുമായിരിക്കും. രാഹുവിൻ്റെ 9-ാം ദൃഷ്ടി സുഖസ്ഥാനമായ 4-ാം ഭാവത്തിലായിരിക്കും ഫലിക്കുന്നത്.
നാലാം ഭാവം ഭൂമി, ഭവനം, പ്രോപ്പർട്ടി, വാഹനം, സുഖഭോഗ വസ്തുക്കൾ, മാതാവ് എന്നിവയായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. രാഹു അശ്വസ്ഥിതിയിലാണെങ്കിൽ സുഖങ്ങളിൽ നിന്നും വഞ്ചിതനാകുന്നതായിരിക്കും. മാതാവിൻ്റെ ആരോഗ്യത്തിൽ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. മാതാവുമായി ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാകും. രാഹു ശുഭസ്ഥിതിയിലാണെങ്കിൽ എല്ലാ സുഖഭോഗ വസ്തുക്കളും രാഹു നൽകുന്നതായിരിക്കും. വാഹനം, വീട്, മറ്റ് പ്രോപ്പർട്ടികൾ എല്ലാം ലഭിക്കും. മാതാവുമായി നല്ല ബോണ്ടിങ്ങും ആയിരിക്കും. ഇതാണ് ജാതകത്തിൽ ലഗ്നത്തിൽ നിന്നും എട്ടാം ഭാവത്തിൽ രാഹു നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രഭാവങ്ങൾ. ഈ പരമ്പരയിലെ അടുത്ത വീഡിയോ രാഹു ഒൻപതിൽ നിൽക്കുമ്പോഴത്തെ സ്ഥിതികളെക്കുറിച്ചാണ്. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.